ഓണമൊക്കെയാണ് വരുന്നത്. നമ്മൾ ഓണത്തിനൊക്കെ വാഴയിലയിലാണല്ലോ ഭക്ഷണം കഴിക്കുക. അപ്പോൾ നമ്മളുടെ പൂർവികരൊക്കെ വാഴയിലയിലാണ് സാധാരണയായിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ഒരുപാട് ആളുകൾ കൂടുന്നുള്ള ഒരു ആഘോഷവേളകളിലൊക്കെ പണ്ടുള്ള ആളുകൾ വാഴയിലയിലാണ് ഭക്ഷണം കഴിക്കാറുള്ളത് ഉണ്ടായിരുന്നത്. എന്തുകൊണ്ടാണ് ഈ വാഴയിലയിൽ ഭക്ഷണം കഴിക്കുന്നതെന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതിന് ആരോഗ്യപരമായ പല കാരണങ്ങളും ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ ശീലം നമ്മളുടെ പൂർവികർ വളർത്തിയെടുത്തുകൊണ്ടിരുന്നത്. പോളിഫിനോൾസ് എന്ന സ്വാഭാവിക ആൻറ്റി ഓക്സിഡൻറ്റ് ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു ഇലയാണ് വാഴയില. വാഴയിലയിൽ ഭക്ഷണം വിളമ്പുമ്പോൾ അതിലെ പോളിഫിനോൾസിനെ ഭക്ഷണം ആഗിരണം ചെയ്യുകയും അത് നമ്മുടെ ശരീരത്തിലെത്തുകയും ചെയ്യും. പല രോഗങ്ങളെയും ചെറുക്കാനുള്ള ശക്തി ഇതിനുണ്ടത്രേ. അതുപോലെ തന്നെ വാഴയിലയിൽ വിളമ്പുന്ന സദ്യയ്ക്ക് ഒരു ചിട്ടയുണ്ട്. ആദ്യം ഉപ്പ്, പുളി, എരിവ്, മധുരം ഇങ്ങനെയാണ് വാഴയിലയിൽ വിളമ്പുക. വാഴയിലയിൽ കഴിക്കുമ്പോൾ വേറൊരു ഗുണം കൂടിയുണ്ട്, വേഗത്തിൽ ദഹനം നടക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ, വാഴയിലയിൽ വിഭവങ്ങൾ വിളമ്പാൻ ഓരോ വിഭവത്തിനും ഓരോ പ്രത്യേക സ്ഥാനമുണ്ടെന്ന്. നമുക്ക് ഇന്ന് ഏതൊക്കെ ഓരോ വിഭവത്തിൻ്റെയും ഇലയിൽ എവിടെയാണ് സ്ഥാനം എന്നൊന്ന് നോക്കിയാലോ? അതേപോലെ തന്നെ നമ്മൾ ഇല ഇട്ട് വിളമ്പുമ്പോൾ, നമ്മളൊരു നാക്കില ഇട്ട് വിളമ്പുകയാണെങ്കിൽ അത് ആ മുറിച്ച ഇല മുറിച്ച ഭാഗത്തു നിന്നാണ് ഭക്ഷണം കഴിക്കാൻ തുടങ്ങേണ്ടത്. അല്ലാതെ ആ നാക്കില ഉള്ള ഭാഗത്തു നിന്നല്ല ഭക്ഷണം കഴിക്കേണ്ടത്. അപ്പോൾ അത് നമുക്ക് പലർക്കും അറിയില്ല എന്ന് തോന്നുന്നു. അപ്പോൾ വാഴയിലയിൽ ഓരോ വിഭവത്തിൻ്റെയും സ്ഥാനം എവിടെയാണെന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. നിങ്ങൾക്ക് അറിയുന്നവരുണ്ടായിരിക്കും, പക്ഷേ അറിയാത്തവരായിരിക്കും അധികവും. അപ്പം നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്കൂ.